ഇന്ന് അഞ്ചാമത് ആഗോള ആയുർവേദ ഫെസ്റ്റിന് തുടക്കമായിരിക്കുകയാണ്. 700-ലധികം സ്റ്റാളുകൾ ഉൾക്കൊള്ളുന്ന ആയുർവേദത്തെ കുറിച്ചുള്ള ഒരു എക്സ്പോ, ഒരു പ്രധാന സവിശേഷത തന്നെയാണിത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് വകുപ്പിന് പുറമെ പ്രമുഖ ആയുർവേദ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാൾ ദേശീയ ആരോഗ്യമേളയും ഉദ്ഘാടനം ചെയ്തു. ആയുഷ് മന്ത്രാലയം, ഇന്ത്യ ഗവൺമെന്റ്, കേരള സർക്കാർ, വിവിധ ആയുർവേദ അസോസിയേഷനുകൾ എന്നിവയുടെ സഹായത്തോടെ സെന്റർ ഫോർ ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ ആണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 70-ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കിനി ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന്റെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ ഒരു 11:30 ഒക്കെ ആയി. കാരണം അവിടെ സാറ് വന്ന് ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരോട് വരാൻ തുടങ്ങിയത്. കൊള്ളാം, നല്ലൊരു ഫീഡ്ബാക്കാണ് കസ്റ്റമേഴ്സിൽ നിന്നൊക്കെ. ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റാണ് ഡിസൈൻ ചെയ്തോടെ ഇറക്കിയേക്കുന്നത്. ഞങ്ങൾ മോഡേൺ മെഡിസിനിൽ ലാറ്റക്സ് ബേസ്ഡ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ആയുർവേദത്തിലോട് ആദ്യമായിട്ട് എൻ്റർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഇവിടെ ഇറക്കി. അപ്പോൾ കൊള്ളാം, നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. കൊള്ളാം, നന്നായിട്ട് പോകുന്നു. നല്ല യെസ്. ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൻ്റെ 5th എഡിഷൻ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത്. എന്താണ് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് നമുക്ക് ഡോക്ടർ രാഹുൽ തരുന്നതാണ്. ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ 2 വർഷം കൂട്ടിരിക്കാൻ നടക്കുന്ന ഒരു ബൈനൽ ഇവൻ്റ് ആണ്. 2012 ആദ്യമായ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നത്. അതിനുശേഷം 2016 വരെ മൂന്ന് വർഷം നടന്നു. അതിനുശേഷം നാലാമത് നമ്മൾ 2021 കോവിഡ് കാരണം ഓൺലൈനായിട്ട് നടത്തുകയും 2023 ഇപ്പം പിന്നെയും നമ്മൾ സജീവമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സയൻറ്റിഫിക് സെഷൻസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് മീറ്റ്, ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ കോൺക്ലേവ്, 20-15 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുക്കുന്ന കോർപ്പറേഷൻ കോൺക്ലേവ്, അതുപോലെ ആയുർവേദ മെഡിസിനൽ പ്ലാൻഡ് FPO മീറ്റ്, അങ്ങനത്തെ നിരവധി പ്രോഗ്രാമുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരേ സമയത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആയുർവേദ പ്രോഗ്രാമാണ് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 5000-ൽ പരം വിദ്യാർത്ഥികൾ സയൻറ്റിഫിക് സെഷൻസിലും മറ്റ് പ്ലീനറി സെഷൻസിലും പങ്കെടുക്കുന്നുണ്ട്. പേപ്പർ പ്രസൻറ്റേഷൻ മുതലായതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ 3 രാജ്യങ്ങളിലെ 3 എംബസികളിലെ റെപ്രസെൻറ്റേറ്റീവ്സും നമ്മുടെയൊക്കെ ഈ ഒരു കോർപ്പറേഷൻ കോൺക്ലേവിൽ നാളെ നടക്കാൻ പോകുന്ന കോർപ്പറേഷൻ കോൺക്ലേവിൽ പങ്കെടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ആയുർവേദത്തിലെ ആൾക്കാർ ഒരു കൂടെ നിന്ന് ഒരു ഉത്സവമാക്കി മാറ്റുന്നതാണ് ശരിക്കും ഒരു ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ. അതിനോടൊപ്പം തന്നെ സാംസ്കാരികമായും സാമൂഹികമായിട്ടുള്ളതും രാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരുടെ സകല പിന്തുണയും ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് എന്നും ലഭിക്കാറുണ്ട്. ഈ പ്രാവശ്യം തിരുവനന്തപുരത്തെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ ഒരു വൻ വിജയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഇന്നിപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞതിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇനാഗ്രേഷൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് ഉണ്ട്. ശരിക്കും ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ കേരളത്തിൻ്റെയാണല്ലോ ആയുർവേദം എന്ന് പറയുന്നത്. ആ ഒരു കേരള ആയുർവേദത്തിനെ നമുക്ക് മാക്സിമം എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം, അതിനെപ്പറ്റിയിട്ടാണ് നമ്മളെപ്പോഴും തന്നെ നമ്മൾ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ. കാരണം കേരളം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ ഈറ്റിലമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം കേരള ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൻ്റെ പ്രധാനമായ ലക്ഷ്യം. കാരണം പുറമേയുള്ള ആൾക്കാർ കൂടുതലും നമുക്ക് സയൻറ്റിഫിക് സെഷൻസിൽ പ്രസൻറ്റേഷൻ വരുന്നത് പുറമേ വന്നുള്ള ആൾക്കാരും കൂടുതലും നമുക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ആയുർവേദം മാക്സിമം പ്രൊമോട്ടാകുമെന്ന് ഈ ഒരു പരിപാടികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. എല്ലാ ഇന്ത്യയിലൊട്ടാകെയുള്ള ആയുർവേദ കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് സയൻറ്റിഫിക് സെഷനുകൾ. ബൾക്ക് രജിസ്ട്രേഷനുണ്ട് നമുക്ക്. അതുപോലെ തന്നെ യു ജി വിദ്യാർത്ഥികളുടെ ബൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ PG വിദ്യാർത്ഥികളുടെയും ബൾക്ക് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ 300 സ്റ്റോളാണ് ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ആരോഗ്യ എക്സ്പോയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി സ്പോൺസേഴ്സ് ഉണ്ട് നമുക്ക്. ആയുർവേദ കമ്പനികൾ, മുഖ്യതായുള്ള എല്ലാ ആയുർവേദ കമ്പനികളിലും ഇത് എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളൊരു 10:30-11 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
വന്നേ വരുന്നതേ ഉള്ളൂ, രജിസ്ട്രേഷൻസ് അവിടെ നടക്കുന്നല്ലേ ഉള്ളൂ. നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുമായിരിക്കും. ആ നല്ലതായിരിക്കും, ഉറപ്പല്ലേ. രസായന ആയുർവേദ സെന്റർ ആണ്, രസായന ആയുർവേദ സെന്റർ എന്നാണ് ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര്. ഇത് എറണാകുളത്ത്, എറണാകുളം സിറ്റിയിൽ നിന്ന് ഇത് 20 കിലോമീറ്റർ അകലെ ഒരു നല്ലൊരു വളരെ സെറീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ആണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. NABH സർട്ടിഫൈഡ് ഹോസ്പിറ്റലാണ്. ഞങ്ങൾ രസായന ചികിത്സകൾ ചെയ്യുന്നുണ്ട്. അത് പോസ്റ്റ് ക്യാൻസർ റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് കാർഡിയോളജി, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള, അതായത് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് പോലെയുള്ള കണ്ടീഷനൊക്കെ രസായന ചികിത്സകൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും.